നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ന്യൂട്രൽ കളേഴ്സ് ആയ ബ്ലാക്ക് വൈറ്റ് ആൻഡ് ഗ്രീന് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ കളർ അനുസരിച്ച് ചൂസ് ചെയ്യുന്നത്. എന്റെ പ്രീവിയസ് വീഡിയോയിൽ സ്കിൻ കളർ എന്താണെന്നും സ്കിൻ ടോൺ എന്താണെന്നും സ്കിൻ അണ്ടർ ടോൺ എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബ്രീഫ് ഔട്ട്ലുക്ക് പറഞ്ഞെങ്കിൽ സ്കിൻ അണ്ടർ ടോൺ എന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അകത്തുനിന്ന് ഒരു ഷാഡോ ടച്ച് അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ്നസ് ടച്ച് പുറമേ തോന്നുന്ന ഒരു ഇതിനെയാണ് നമ്മൾ സ്കിൻ അണ്ടർ ടോൺ എന്ന് പറയുന്നത്. സ്കിൻ അണ്ടർ ടോൺ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, വാം, കൂൾ ആൻഡ് ന്യൂട്രൽ. വാം കളർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഗോൾഡൻ ടച്ച് അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് ടച്ച് ഒക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ വാം കളർ എന്ന് പറയും. ഇപ്പൊ കൂൾ എന്ന് പറയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു റെഡ്ഡിഷ് കളർ അല്ലെങ്കിൽ ഒരു പിങ്കിഷ് ഔട്ട്ലുക്ക് നമുക്ക് പെട്ടെന്ന് വരുവാണെങ്കിൽ അതിന് നമ്മൾ കൂൾ അണ്ടർ ടോൺ എന്ന് പറയും. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ നമുക്ക് പുറമെ കാണുന്ന കളർ പ്രത്യേകിച്ച് വേറൊരു കളർ ഒന്നും തോന്നില്ലെങ്കിൽ അതിനാണ് നമ്മൾ ന്യൂട്രൽ കളർ എന്ന് പറയുന്നത്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന അക്കോർഡിംഗ് ടു ദിസ് നമ്മൾ എങ്ങനെയാണ് ന്യൂട്രൽ കളേഴ്സിനെ ചൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഹൗ ടു ചൂസ് വൈറ്റ് കളർ. വൈറ്റ് കളറിൽ ഇതുപോലെ വാം വൈറ്റും കൂൾ വൈറ്റും ഉണ്ട്. അപ്പോൾ വാം വൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ വൈറ്റിൽ തന്നെ ഒരു പെട്ടെന്ന് ഗോൾഡൻ ടച്ച് വരുന്ന വൈറ്റ് അല്ലെങ്കിൽ യെല്ലോയിഷ് ടച്ച് വരുന്ന വൈറ്റ് കളേഴ്സ് അല്ലേ, അതിനാണ് നമ്മൾ വാം വൈറ്റ് എന്ന് പറയുന്നത്. കൂൾ വൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പിങ്കി ഷെയ്ഡ് അല്ലെങ്കിൽ ഈ റെഡ് ഷെയ്ഡൊക്കെ ബ്ലൂയിഷ് ഷെയ്ഡൊക്കെ വരുന്ന വൈറ്റ് കളേഴ്സിനല്ലേ, അതിനാണ് നമ്മൾ കൂൾ വൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളൊരു വാം അണ്ടർ ടോൺ ആണെങ്കിൽ വാം കളർ വൈറ്റിന് ചൂസ് ചെയ്യുക, മീൻസ് ലൈക്ക് യെല്ലോയിഷ് ഗോൾഡൻ ടച്ച് വരുന്ന വൈറ്റിന് ചൂസ് ചെയ്യുക. ഇപ്പൊ നിങ്ങളൊരു കൂൾ അണ്ടർ ടോൺ ആണെങ്കിൽ ഈ ബ്ലൂയിഷ് ടച്ച് അല്ലെങ്കിൽ ഈ പിങ്കിഷ് റെഡ്ഡിഷ് ടച്ച് വരുന്ന വൈറ്റിന് ചൂസ് ചെയ്യാം. നിങ്ങളിപ്പോ ന്യൂട്രൽ അണ്ടർ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് കളർ വൈറ്റും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ചൂസിങ് എ ഗ്രേ കളർ. ഗ്രേ കളറും ഇതുപോലെ തന്നെ വാം ഗ്രേയും ഉണ്ട്, കൂൾ ഗ്രേയും ഉണ്ട്. വാം ഗ്രേ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു യെല്ലോയിഷ് ടച്ച് അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് റെഡ്ഡിഷ് ബ്രൗണിഷ് ടച്ച് ഉള്ള ഗ്രേസിനില്ല, ഇതിനാണ് നമ്മൾ വാം ഗ്രേ എന്ന് പറയുന്നത്. കൂൾ ഗ്രേ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വൈറ്റ് ടച്ച് വരുന്ന ഗ്രേസ് അല്ലെങ്കിൽ ഈ ഒരു പർപ്പിൾ ടച്ച് വരുന്ന ഗ്രേസ് ഇല്ല, ഇതിനൊക്കെയാണ് നമ്മൾ കൂൾ ഗ്രേസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളൊരു വാം അണ്ടർ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ റെഡ്ഡിഷ് ബ്രൗണിഷ് ടച്ച് വരുന്ന ഗ്രേസിനെ ചൂസ് ചെയ്യാൻ പറ്റും. കൂൾ അണ്ടർ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വൈറ്റ് ടച്ച് വരുന്ന അല്ലെങ്കിൽ പർപ്പിൾ ടച്ച് വരുന്ന ഗ്രേ കളർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊരു ന്യൂട്രൽ കളർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ടൈപ്പും യൂസ് ചെയ്യാൻ പറ്റും. ചില ഗ്രേസിൽ ഇങ്ങനെ ഈ ഒരു എന്താ ബ്ലാക്ക് ടച്ച്ഡ് ഗ്രേസ് അല്ലെങ്കിൽ ചാർക്കോൾ മിക്സ്ഡ് ഗ്രേസ് ഒക്കെ ഉണ്ട്. ഈ ഗ്രേസ് നമുക്ക് എല്ലാ അണ്ടർ ടോൺകാർക്കും യൂസ് ചെയ്യാൻ പറ്റും, ലൈക്ക് ഈ ന്യൂട്രൽ കളർ, വാം കളർ അല്ലെങ്കിൽ കൂൾ കളർ എല്ലാ അണ്ടർ ടോൺ ആൾക്കാർക്കും ഈ ചാർക്കോൾ മിക്സ്ഡ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് മിക്സ്ഡ് ഗ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് വൺ, ചൂസിങ് എ ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളർ ഇതുപോലെ തന്നെ വാം ബ്ലാക്ക് ഉണ്ട്, കൂൾ ബ്ലാക്ക് ഉണ്ട്. ഇപ്പൊ നിങ്ങളൊരു കൂൾ അണ്ടർ ടോൺ ആണെങ്കിൽ കൂൾ ബ്ലാക്കിന് ചൂസ് ചെയ്യാം. കൂൾ ബ്ലാക്ക് മീൻസ് നമ്മൾ ഈ നേവി ബ്ലൂ ഇങ്ങനെ ഡാർക്കൻ ചെയ്ത് നമുക്ക് ഒരു ബ്ലാക്ക് കളർ കിട്ടില്ല, ഒരു ബ്ലൂയിഷ് ടച്ച് കിട്ടുന്ന ഒരു ബ്ലാക്ക് ഇല്ലേ, അതിന് ചൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങളൊരു വാം അണ്ടർ ടോൺ ആണെങ്കിൽ ഈ ഒരു റെഡ്ഡിഷ് ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ടച്ച് വരുന്ന ബ്ലാക്ക്സ് ഇല്ലേ, അതിന് ചൂസ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ന്യൂട്രൽ കളേഴ്സ്. നമുക്കിതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും, ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. യൂഷ്വലി നമ്മൾ ഈ സ്കിൻ അണ്ടർ ടോണിനെ കുറിച്ച് അല്ലെങ്കിൽ സ്കിൻ ടോണിനെ കുറിച്ച് ബോധേർഡ് അല്ല. എല്ലാ കളേഴ്സിനും അതിൻ്റെതായ സ്കിൻ ടോൺസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എല്ലാ കളേഴ്സും എല്ലാവർക്കും ചേർന്നൊന്നും വരില്ല. നമ്മുടെ സ്കിൻ അണ്ടർ ടോൺ അല്ലെങ്കിൽ സ്കിൻ ടോൺ അനുസരിച്ച് നമ്മൾ ഡ്രസ്സസിന് കളേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രൈറ്റ് ഫീൽ, ഒരു പ്ലസന്റ് ഫീൽ, നമ്മുടെ കോൺഫിഡൻസ് ലെവലിന് തന്നെ കൂട്ടുന്നു. സോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്കിൻ അണ്ടർ ടോൺ അല്ലെങ്കിൽ സ്കിൻ ടോൺ അനുസരിച്ച് കളേഴ്സ് ചൂസ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഫ്യൂച്ചർ ഇനിയുടെ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും അഡ്വൈസസോ സജഷൻസോ പറയാനുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. സോ അൻടിൽ ദാറ്റ്, ഇറ്റ്സ് ടാറ്റാ, ബൈ ബൈ.